തണ്ണിമത്തനും ചോളവും പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്നിച്ച് കൃഷി ചെയ്ത് നേട്ടം കൊയ്തിരിക്കുകയാണ് കാസർകോട്ടെ ഒരു കുടുംബശ്രീ കൂട്ടായ്മ. ബേവിഞ്ച പാണ്ഡ്യയിലെ ഹരിത കർഷക സംഘമാണ് വിപണിയുടെ ഡിമാൻഡ് അനുസരിച്ച് കൃഷി ഇറക്കിയത്. പരമ്പരാഗതമായി പച്ചക്കറിയും മറ്റും കൃഷി ചെയ്ത് ജീവിതമാർഗം കണ്ടെത്തിയിരുന്നവരാണ് മൈമൂനയും കൂടെയുള്ളവരും. നാടൻ പച്ചക്കറികളായിരുന്നു ഇതുവരെ ഇവരുടെ പ്രധാന കൃഷി. ഒരു പരീക്ഷണത്തിന് തീരുമാനിച്ചിറങ്ങിയതിൻ്റെ ഫലമാണ് 3 ഏക്കർ സ്ഥലത്തെ ഈ പച്ചപ്പ്. നന്ദാരി, മഹാരാജ, അഹോരി തുടങ്ങി നാടനും മറുനാടനുമായ തണ്ണിമത്തനൊപ്പം ചോളവും വിപുലമായി കൃഷി ചെയ്തിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായി നട്ട തണ്ണിമത്തൻ മാർക്കറ്റിനനുസരിച്ച് തന്നെ വിളവെടുപ്പിന് പാകമായി. ഈ വർഷം തണ്ണിമത്തനും ചോളവും ചെയ്ത് തണ്ണിമത്തനും കുറേ വെറൈറ്റികളെ ചെയ്തതുകൊണ്ട് അത് ഈ റംസാനും വന്നില്ല കൂടെ, അതുകൊണ്ട് നമുക്ക് വിപണിയിൽ ഇതിനൊന്നും ബുദ്ധിമുട്ടില്ലാതെ വിറ്റഴിക്കാൻ കഴിഞ്ഞു. വിത്തും കൃഷിക്കാവശ്യമായ സാങ്കേതിക സംവിധാനങ്ങളും കുടുംബശ്രീ മിഷനാണ് നൽകിയത്. ഡ്രിപ്പ് ഇറിഗേഷൻ അടക്കമുള്ള ആധുനിക രീതികൾ പരീക്ഷിച്ചതോടെ ഉൽപ്പാദനത്തിലും അത് പ്രതിഫലിച്ചു. ഏപ്രിൽ അവസാനം വരെ നീളുന്ന 4 മാസത്തിനിടെ 14 കോടി രൂപയുടെ തണ്ണിമത്തൻ വിൽപ്പന നടക്കുന്ന ഉത്തരമലബാർ വിപണിയിൽ കുടുംബശ്രീയുടെ പേരിലാണ് ഹരിതയുടെ ഉൽപ്പന്നങ്ങൾ എത്തുന്നത്. ബ്രാൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഉൽപ്പന്നം, ഒപ്പം വിലക്കുറവിലും സാധാരണ ജനങ്ങൾക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഒരു ശ്രമം ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ട് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള നല്ലൊരു മാർഗം വിവിധ ട്രേഡ് ഫെയറുകൾ വെച്ചുകൊണ്ട് തന്നെ അവർക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ചെറിയ തോതിൽ പൊട്ടുവെള്ളരി അടക്കമുള്ള അപൂർവ ഇനങ്ങളും ഈ കൂട്ടായ്മ ഇത്തവണ കൃഷി ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.